സെപ്റ്റംബർ 13 തിരുസഭയിൽ മെത്രാനും വേദപാരകരുമായ വിശുദ്ധ ജോൺ ക്രിസോസ്റ്റമിന്റെ തിരുനാൾ ആഘോഷിക്കുന്നു. നിസ്തുലനായ ഈ വേദപാരകന്റെ വാഗ്മിത്വത്തെ പരിഗണിച്ച് സ്വർണ ജിഹ്വ എന്ന അർത്ഥമുള്ള ക്രിസോസ്റ്റം എന്ന അപരനാമം അദ്ദേഹത്തിന് ലഭിച്ചു. അദ്ദേഹത്തിന്റെ ദൈവഭക്തിയും ധീരതയും വാഗ്വിലാസത്തേക്കാൾ കൂടുതൽ ശ്രേഷ്ഠമാണ്. യൗവനത്തിൽ ജോൺ ധരിച്ചിരുന്നത് പരുപരുത്ത വസ്ത്രമാണ്. ദിനം പ്രതി ഉപവസിച്ചുകൊണ്ടുമിരുന്നു. പ്രാർത്ഥനയിലും വിശുദ്ധഗ്രന്ഥ ധ്യാനത്തിലും തന്റെ സമയത്തിന്റെ അധിക പങ്കം ചെലവഴിച്ചു പോന്നു. 26 വയസ്സായപ്പോഴേക്ക് പൗരോഹിത്യത്തെപ്പറ്റി 6 നിസ്തുല ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതി. 30-ാമത്തെ വയസ്സിൽ ജോൺ അന്ത്യോക്കിയയ്ക്കടുത്തുള്ള വനാന്തരത്തിലേക്ക് താമസം മാറ്റി. പ്രഭാതം മുഴുവനും പ്രാർത്ഥനയിലും ജ്ഞാനവായനയിലും വിശുദ്ധ ഗ്രന്ഥ ധ്യാനത്തിലും ചെലവഴിച്ചു. 386 കോൺസ്റ്റാന്റിനോപ്പിളിലെ മെത്രാനായി അഭിഷേകം ചെയ്യപ്പെട്ടു. ബിഷപ്പ് ജോണിന്റെ പ്രസംഗങ്ങളുടെ ഫലം അത്ഭുതകരമായിരുന്നു. അദ്ദേഹം കുർബാന ചൊല്ലുമ്പോൾ വിശുദ്ധർ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കുർബാനയെ ആരാധിക്കുന്നതായി അദ്ദേഹം കണ്ടിരുന്നുവെന്ന് വിശുദ്ധ നെയ്ലൂസ് സാക്ഷ്യപ്പെടുത്തി കാണുന്നുണ്ട്. അലക്സാണ്ട്രിയയിലെ ആർച്ച് ബിഷപ്പ് തെയോഫിലസിനും എവ്ഡോക്സിയ ചക്രവർത്തിക്കുമെതിരായി ബിഷപ്പ് ജോൺ ചെയ്ത അഴിമതി ആരോപണങ്ങൾ അവരെ പ്രകോപിപ്പിച്ചു. 2 പ്രാവശ്യം അവർ ബിഷപ്പ് ജോണിനെ നാടുകടത്തിച്ചു. 407 വിപ്രവാസത്തെ തന്നെയാണ് അദ്ദേഹം അന്തരിച്ചത്. പൗരസ്ത്യ സഭയിലെ 4 മഹാപിതാക്കന്മാരിൽ ഒരാളാണ് വിശുദ്ധ ക്രിസോസ്റ്റം. വിശുദ്ധ മത്തായി 13:1-23 സ്വർഗരാജ്യത്തിന്റെ രഹസ്യങ്ങൾ അറിയാനുള്ള വരം നിങ്ങൾക്കാണ് ലഭിച്ചിരിക്കുന്നത് എന്ന് തന്റെ ശിഷ്യരോട് ഈശോ പറയുന്നു. ഈശോയെ അനുഗമിച്ചവരാണ് ശിഷ്യരെങ്കിലും അവരെല്ലാം പല വിധത്തിലാണ് പ്രതികരിച്ചത് അല്ലെങ്കിൽ അനുഗമിച്ചത്. യൂദാസ് കൂടെയുള്ളവനായി കാണപ്പെട്ടെങ്കിലും ഒപ്പം നടന്ന് ഒറ്റിക്കൊടുത്തു. പത്രോസ് തള്ളിപ്പറഞ്ഞു. 1 മണിക്കൂർ നേരമെങ്കിലും ഒന്ന് കൂടെ ഉണർന്നിരിക്കാനോ പ്രാർത്ഥിക്കാനോ പറ്റാതായവരുമുണ്ട്. അവന്റെ ചങ്കോട് ചേർന്ന് കിടന്ന് സ്നേഹിക്കുകയും സ്നേഹം അനുഭവിക്കുകയും ചെയ്ത യോഹന്നാനുമുണ്ട്. രഹസ്യങ്ങളുടെ കലവറ പോലുള്ള വെളിപാട് പുസ്തകം എഴുതിയ യോഹന്നാനെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഈശോയോട് ചേർന്ന് നിന്നാൽ, അവനെ സ്നേഹിച്ചാൽ പലതും വെളിവാക്കപ്പെടും. അവനെ സ്നേഹിക്കുക എന്ന് വച്ചാൽ അവന്റെ വചനം പാലിക്കുക എന്നല്ലേ അർത്ഥം. ആ വചനമാകുന്ന വിത്ത് ഒരുക്കമുള്ള നിലത്ത് വീണാൽ 100 മേനി ഫലം എനിക്ക് നൽകാനാവും. അതിന് വചനം കേൾക്കുന്നവർ മാത്രമാകാതെ വചനമനുസരിച്ച് ജീവിക്കുന്നവരുമാകുവാൻ വിശുദ്ധ ക്രിസോസ്റ്റമിനോട് ഇന്ന് പ്രത്യേകമായി നമുക്ക് മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.